ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് കുറച്ച് വെറൈറ്റി ബേഡ്സുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ബേഡ്സ് ആവശ്യമുള്ളവർ ഇതിൽ 1, 2, 3 എന്ന് കൊടുത്തേക്കുന്ന നമ്പർ അനുസരിച്ച് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബേഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ബേഡ്സിൻ്റെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്പർ 1-ൽ വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡഡ് കൊണീറാണ്. അതിൻ്റെ ഒരു പെയറാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 2 വർഷം പ്രായമുള്ള ഒരു പെയറാണ്. ഇത് സ്ഥലം വന്നിട്ട് ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഈ പെയറിന് 4 മുതൽ 6 വരെ കുഞ്ഞുങ്ങൾ കിട്ടുന്നതാണ്. ഇതിന് DNA അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന പെയറിന് വരുന്ന പ്രൈസ് 5000 രൂപയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബേഡ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത നമ്പർ 2 നമുക്ക് വന്നിരിക്കുന്ന ആഫ്രിക്കൻ ലവ്ബേഡിൻ്റെ ഒരു പെയറാണ്. ആൽബിനോ പീച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് എറണാകുളത്താണ് വരുന്നത്. ഓൾ കേരള ഷിപ്പിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ കാണുന്ന നല്ല പെയറിന് വരുന്ന പ്രൈസ് 1700 ആണ് വരുന്നത്. അടുത്ത നമ്പർ 3 നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഗ്രീൻ കോണീറിൻ്റെ പെയറാണ്. ഇതിൻ്റെ ലൊക്കേഷനും എറണാകുളത്താണ്. ഇത് വിത്ത് DNA ഉള്ളതാണ്. ഓൾ കേരള ഷിപ്പിങ്ങും പോസിബിളാണ് ഇതിന്. അപ്പോൾ ഈ പെയറിന് വരുന്ന പ്രൈസ് 4500 ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്പർ 4 വരുന്ന സൺ കോണീറിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്സ് ആണ്. 4 പീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലൊക്കേഷനും എറണാകുളം തന്നെയാണ്. പ്രൈസ് വന്നിട്ട് പെർ പീസിന് 3800 ആണ് വരുന്നത്. ഷിപ്പിംഗ് ഓൾ കേരളയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സൺകോണീറെ ടേംഡായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഏജിലെടുത്താൽ നിങ്ങൾക്ക് ടേംഡായിട്ടൊക്കെ വളർത്താൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്പർ 5 വരുന്നത് ആഫ്രിക്കൻ ലവ്ബേഡിൻ്റെ ഒരു ബാച്ചാണ്. അപ്പോൾ ഇതിൽ ഗ്രീൻ ഫിഷറുണ്ട്, യെല്ലോ ഫിഷറുണ്ട്, ഓറഞ്ച് റെഡ്വുഡ് ഒപ്പലൈനുണ്ട്, ലൂട്ടിന പീച്ചുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബേഡ്സിനെല്ലാം 450 ആണ് പെർ പീസ് റേറ്റ് വരുന്നത്. ഇതെല്ലാം 1 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ബേഡ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രീഡിംഗ് പെയറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 1 വർഷം കഴിഞ്ഞതാണ്, മെച്ചുവേർഡാണ്. അപ്പോൾ അതുകൊണ്ട് പെയർ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് ട്രിവാൻഡ്രത്താണ്. ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നമ്പർ 6 വരുന്നത് ബ്ലൂ യെല്ലോ ഷെയ്ഡഡ് കോണീറാണ്. അതിൻ്റെ ഒരു പെയറാണ് നമുക്കിപ്പോൾ വരുന്നത്. ഈ പെയറിന് വിത്ത് DNA ഉള്ളതാണ്. എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 5000 രൂപയാണ്. ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത നമ്പർ 7 നമുക്ക് ആഫ്രിക്കൻ യൂവിങ് ഒപ്പലൻ്റെ ഒരു പെയറാണ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും എറണാകുളത്താണ്. ഇതിൻ്റെ പ്രൈസ് 3000 രൂപയാണ് ചോദിക്കുന്നത്. ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നമ്പർ 8 വരുന്നത് സ്പാംഗിൾസിൻ്റെ ഒരു ബാച്ചാണ്. ഇതിന് പെർ പീസ് 170 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത നമ്പർ 9 വരുന്നത് കോണീറിൻ്റെ ഒരു ബാച്ചാണ്. ഇതിൽ യെല്ലോ ഷെയ്ഡഡും പൈനാപ്പിളും ഗ്രീൻ ചിക്സും ഉണ്ട്. ഇതെല്ലാം തന്നെ ഏജ് 1.5-2 വർഷം എബോ പ്രായമുള്ളതാണ്. ഇതിനെല്ലാം DNA അവൈലബിൾ ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെയറിന് 5000 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനും പോസിബിളാണ്. നിങ്ങൾക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ 9 നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പർ കിട്ടും. അടുത്ത് നമുക്ക് നമ്പർ 10 വരുന്നത് ആഫ്രിക്കൻ ലവ്ബേഡിൻ്റെ ഒരു പെയറാണ്. പാർ ബ്ലൂ ബ്ലൂ സ്പ്ലിറ്റിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. 3800 ആണ് ഇത് ഈ പെയറിന് വരുന്ന പ്രൈസ്. ഇതിൻ്റെ ലൊക്കേഷൻ എറണാകുളമാണ്. ഓൾ കേരള ഷിപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഈ ബേഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പർ കിടപ്പുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയിലും ഫിഷിൻ്റെയോ ബേഡ്സിൻ്റെയോ ചെടികളുടെയോ എന്തെങ്കിലും സെയിൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സാപ്പിൽ വീഡിയോ അയയ്ക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് അയയ്ക്കുക. നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.